നൈനു വാ, വേഗം വാ, ഇപ്പൊ മഴ പെയ്യും. പറക്കാം. കുറേ ദിവസമായിട്ട് മോക്ക് എക്സാമും കാര്യങ്ങളൊന്നും ആയിട്ട് ഞാൻ മുടിയൊന്നും ചെയ്യാറില്ലായിരുന്നു. വെറുതെ വെള്ളം ഒഴിക്കുക അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എക്സാം. അപ്പം ഞാൻ ഇന്ന് അവർക്കൊരു ചെറിയൊരു ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് പറിക്കാൻ പോകുന്നത് അലോവേരയാണ് കേട്ടോ. അലോവേരയാണ് ഞാൻ അധികം മോൾക്ക് യൂസ് ചെയ്യാറുള്ളത്. കാരണം അവൾക്കത് നന്നായി പറ്റും. എല്ലാ സാധനങ്ങളും ചിലപ്പോൾ കുട്ടികൾക്ക് നീരിറക്കോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇത് അവൾക്ക് നന്നായിട്ട് പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് ഞാൻ അലോവേര വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും മോൾക്ക് ഹെയറിൽ ആക്കാറുള്ളത്. യെസ്, കട്ട് ചെയ്യാം. അലോവേര എടുക്കുമ്പോൾ അതിൻ്റെ ആ മഞ്ഞ കളർ കട്ട് ചെയ്ത ഭാഗം നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ മുള്ളിലുള്ള സൈഡ് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം അത് നടുവിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജെല്ല്, അതിൻ്റെ ആ ഒരു ഫ്ലഷ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കണം. ചില ആളുകൾ ഇത് അങ്ങനെയും കട്ട് ചെയ്തിടും. ഞാൻ യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല. ഞാൻ യൂഷ്വലി ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ടാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നമ്മൾ നല്ലോണം നീക്കി കൊടുത്താൽ അതിൻ്റെ ഫുൾ ആ ഒരു ഫ്ലഷ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടും പറ്റും. അപ്പം ഇത് മാത്രം പോരാ, നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് പോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ലിൻ്റെ കൂടെ ഞാൻ പല സാധനങ്ങളും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് തേങ്ങാ പാലെടുക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ തൈര് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മോക്ക് അല്ലാതെ വെറും തേങ്ങാ പാലിനെ കൊണ്ട് കോക്കനട്ട് ക്രീമാക്കിയിട്ട് ഹെയറിൽ തേക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാ പാല് മോക്ക് ഹെയറിന് നന്നായി പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അലോവേര ജെല്ലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് തിക്കായിട്ടുള്ള തേങ്ങാ പാലാണ്. കൂടത്തെ സൈഡിലെല്ലാം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് പോയി പോകും. അപ്പോൾ ഞാൻ ആ ഒരു ജെല്ല് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അപ്പോൾ അത് വെള്ളം പോലെയാവും, മാക്സിമം അരഞ്ഞിട്ട് നല്ല വെള്ളം പോലെയാവും. അത് നമ്മൾ ഈ ഒരു തേങ്ങാ പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഹെയറിലൊരു നല്ല ഹെയർ മാസ്കായിട്ട് യൂസ് ചെയ്യുക. ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് തേക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ മോൾക്ക് ഇതുപോലെ ഹെയർ നന്നായിട്ട് ഒന്ന് ആ ഒരു ജടയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. മൊത്തമായിട്ടിങ്ങനെ കയ്യിലെടുത്തിട്ട് തേച്ചാലും മതി, നന്നായിട്ട് സ്കാൽപ്പിലെത്തിക്കോളും. എന്നിട്ട് നല്ലപോലെ നമ്മൾ ഫുള്ളായിട്ട് മുടിയിലും ലെങ്ത്തിലും അതിൻ്റെ ടിപ്പിലും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിത് തേച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് ബാക്കി വന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ മുടിയിലും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മടിയാണ് ഹെയർ കെയറൊക്കെ ചെയ്യാൻ. അധികം ഞാൻ ഇങ്ങനെ ബാക്കി വരുന്ന സാധനങ്ങളായിരിക്കും എൻ്റെ തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ടാവുക. അപ്പം മുടി നമ്മളെ മുടിക്കും ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. ഞാനിത് കഴുകി കളയാനായിട്ട് യൂസ് ചെയ്യുന്നത് ബിബ്ലൻറ്റിൻ്റെ ഇൻറ്റൻസ് മോയ്സ്ചറൈസിങ് ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, സ്യൂട്ട് ചെയ്തിട്ടുള്ള ഹെയറിന് സ്യൂട്ട് ചെയ്തിട്ടുള്ള ഏത് ഷാംപൂ കണ്ടീഷണറും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിബ്ലൻറ്റിൻ്റെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഇൻറ്റൻസ് മോയ്സ്ചറൈസിങ് ഷാംപൂ കണ്ടീഷണറുമാണ്. ഇതിൽ വൈറ്റമിൻ ഇയും ഹൊഹോബ ഓയിലും ആണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. SLS ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. 399 ആ റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു ഷാംപൂ ആണ്. കൂടാതെ ഇത് നൈക്കയിൽ, ഫ്ലിപ്കാർട്ടിൽ, അതേപോലെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ബിബ്ലൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മളുടെ കോഡ് യൂസ് ചെയ്താൽ 20% ഓഫ് ഉണ്ട്. കൂടാതെ ബിബ്ലൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ നമ്മളെ ഓർഡർ ഓരോ വുമണുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മളുടെ ഓർഡറിൽ നിന്ന് കുറച്ച് പെർസെൻറ്റേജ് എമൗണ്ട് അവരെ എംപവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ അധികം ഡയല്യൂട്ട് ചെയ്തിട്ട് ഹെയറിലാക്കുകയാണ് ചെയ്യുക. പിന്നെ വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്ത് കുറച്ച് നേരം വെക്കുകയാണ് ചെയ്യാറുള്ളത്. നമുക്ക് ഷാംപൂവും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ കുട്ടികൾക്ക് അതങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അവർക്ക് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്
ചുവന്ന ചെമ്പരത്തി അഞ്ചതുള്ള ചുവന്ന ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കും. അതിന് ശേഷം അത് നല്ലപോലെ അരിച്ചെടുക്കും. ഇതുപോലെ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മളത് നല്ല മസ്ലിൻ തുണിയിൽ ആക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോരും. ഇതുപോലെ അരിപ്പയിലാക്കും ആകുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും. എന്നാലും അത് നന്നായിട്ട് അരിച്ചെടുത്ത ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുടി നന്നായി ഒട്ടിയിരിക്കും. അപ്പോൾ അതൊന്ന് പോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കടലപ്പൊടി കൂടുതൽ എടുത്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട പിടിച്ചോണം ഉണ്ടോ, എന്നാലും മാക്സിമം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷാംപൂവിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നല്ലോണം മുടി നേരത്തെ നമ്മൾ ഇട്ട മാസ്ക് നല്ലപോലെ കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലപോലെ മുടിയിലെല്ലാ സൈഡിലും നേരത്തെ തേച്ചതുപോലെ തന്നെ ഷാംപൂ നമ്മൾ എങ്ങനെയാണോ തേക്കുക അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തേച്ച് ഒരു മിനിറ്റ് വെച്ചാൽ മതിയോ, ഒരുപാട് നേരം വെക്കേണ്ട. അപ്പോൾ അത് അങ്ങനെ കുറച്ച് നേരം വെച്ച് നമ്മൾ നന്നായിട്ട് കഴുകി കളയണം. കഴുകി കളയുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മാത്രമേ അത് പോവുള്ളൂ. അവിടെ മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കളിക്കാനൊക്കെ പോയി, പിന്നെ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.